ഇൻട്രോയിൽ ചെയ്താൽ മനസ്സിലായി അത് നല്ലൊരു ബഹുമാനം മതി. ഹായ് ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മളൊരു പ്രാങ്ക് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പ്രാങ്ക് ചെയ്യുന്ന വേറെ ആരുമല്ല, വിജുവാട്ടനെ തന്നെയാണ്. ഞാൻ അങ്ങിരിക്കുമ്പോൾ വിജുവാർക്കൽ ഉണ്ട്. വിജുവാട്ടൻ എപ്പോഴും നമ്മൾ വീഡിയോ എടുക്കുമ്പോ നമ്മളെ മേല് ദേഷ്യം ദേഷ്യം വന്നിട്ട് പറയോ, ഞമ്മക്ക് അത് പിടിക്കുന്നില്ല. എന്നാലും നമ്മൾ അതിന് നിക്കൂട്ട് നിക്കോ. ഇന്ന് വിജുവാട്ടനെ പറ്റിക്കാൻ കൂടി കുറെ ദിവസമായി നമ്മള് വിചാരിക്കും. ഇന്ന് ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ഉണ്ട്, അഭിനയിക്കുമ്പോ ഞാനും അമ്മയും വേണു വേണോ പറഞ്ഞിട്ട് തെറ്റിച്ചിട്ടുണ്ട്. അത് വിജുവാട്ടനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്യാമറ പിടിക്കാനൊന്നും എനിക്കറിയില്ല, എന്നാലും പിടിച്ചിന് നിങ്ങള് ഒന്ന് ഇതാക്കണേ. പിന്നെ നമുക്ക് അച്ഛനെ പറ്റിക്കാട്ടാ, പ്രാങ്ക് ആക്ക പറയല്ലേ. പിന്നെ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാല്ലേ, എന്നാ ശരി. എന്നാ ഇത് എങ്ങനെ ഉണ്ടാവും അറിയില്ല. എന്നാ നമുക്ക് പോവാലൊന്ന് പറ്റിക്കാല. വിജോട്ടാ, നമ്മള് ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല. വിജോട്ടാ വാ, നമുക്ക് അഭിനയിക്കാല്ലേ. വിജോട്ടാ പോയേ. അല്ല, നമ്മള് വാപ്പ, നമ്മളത് തെറ്റിപ്പോയതല്ലേ, ഇനി നമ്മൾ അങ്ങനെ ചെയ്യൂല. വാ, തെറ്റിപ്പോയ വിടുകളി തെറ്റിപ്പോയോണ്ടല്ല. പിന്നെ നിന്നോട് ഞാൻ 108 പ്രാവശ്യം പറഞ്ഞ് ക്യാമറ ഒന്ന് ചിരിച്ചു പിടിക്കാൻ പറ്റി പറഞ്ഞാ. കുറച്ചൊരു ഇത് വേണ്ടേ, കുറച്ചൊരു ആത്മാർത്ഥം വേണ്ടേ. ഞാൻ ഇത് ഇങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് പറയുമ്പോ ഒരു പോയിന്റ് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിന്നോട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കാൻ പറഞ്ഞാൽ നീ അപ്പടിച്ചു കൂടെയത്. അല്ല വിജോട്ടാ, അത് ഞാൻ പിടിക്കുമ്പോ എനിക്ക് ശരിയാവാത്ത കൊണ്ടല്ലേ. അപ്പൊ എന്നാ നിങ്ങൾക്ക് പേന എടുത്ത് തരണേനാ. നമ്മക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല മോനെ, ഒന്ന് പാടാ. സാറില്ല വിജോട്ടാ, അത് വിട്ടുകളും എന്നാലും തെറ്റിയാലൊന്നുമില്ല, തെറ്റല്ലായിരിക്കും സ്വാഭാവികം. ഞാൻ ഒന്നും പറയുന്നില്ല. നിന്നോട് എനിക്കെന്നെ ഇടുന്ന് ആ ഗ്യാസ് എത്തുമ്പോൾ അവര് അത്ര ഇത്രയും വെയിറ്റിലെ ഗ്യാസ് ഒന്ന് എടുത്ത് കഴിച്ചും പിടിച്ചത് അത്ര വെയിറ്റിലെ ഗ്യാസാണ്. നിന്നോട് എനിക്ക് ഇങ്ങനെ എടുത്ത് പിടിച്ച സമയത്ത് ഒന്ന് ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ ഞാൻ ആ ഗ്യാസ് പിടിച്ച് താഴെ നിൽക്കുമെന്ന്. ഞാൻ പിടിക്കുമല്ലേ ഇതിന്, അത് ഞമ്മക്ക് ശരിയാന്നില്ല വിജോട്ടാ. നീ ഒരു 50 പ്രാവശ്യം തോപ്പായിട്ട് ക്യാമറ ഓൺ ആക്കി ഓഫ് ആക്കി, നീ 50 പ്രാവശ്യം തെറ്റിച്ചു പറയില്ല. വിട്ട് അമ്മമുണ്ടായിരിക്കേ. അല്ല വെച്ചോട്ടാ, ഇപ്പൊ നിങ്ങക്ക് നമ്മളെ മേലെ ദേഷ്യം വന്നതല്ലേ, നമ്മക്ക് അന്നേരം വന്നപ്പോ നമ്മള് പറഞ്ഞേ ഉള്ളൂ. അത് നിങ്ങൾ നിങ്ങൾക്ക് ആരിയാക്കല്ലപ്പാ. അത് വിട്ടേ, ഞാൻ അത് പ്രശ്നമൊന്നുമില്ല, എനിക്ക് അത് പ്രശ്നമൊന്നുമില്ല, അതൊന്നും വിഷയമല്ല. ഞാൻ ഈ വെയിറ്റ് എടുത്തേക്കുമ്പോ നിന്നോട് ഞാൻ ക്യാമറ ഇങ്ങനെ സ്റ്റാൻഡിൽ വെച്ച് ചെരിഞ്ഞു പോകുന്നോണ്ടാണ് നിന്നോട് പറയുന്നത്. അത് ക്യാമറ വെച്ചിട്ട് അവിടെ നിൽക്കില്ല, ചെരിഞ്ഞു പോകും, സ്റ്റാൻഡ് ചെരിച്ചു നോക്കണ്ടോ. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞു ഒന്ന് ഇത് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ച് നിൽക്കുക, ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റുമോ. നീ ഇങ്ങനെ പിടിച്ചിട്ട് ഈ താഴെ ആള് നിൽക്കുന്നു, നീ ഇങ്ങനെ പിടിച്ചിട്ടാ നിൽക്കുന്നത്. ഇങ്ങനെ പിടിച്ചിട്ട് അന്നെ കിട്ടുമോ? ഞാൻ താഴെ ഗ്യാസ് കൊടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് മേലോട്ട് നോക്കുമ്പോ അന്നെ കാണുന്നില്ല ക്യാമറയില്. അല്ലപ്പോ ഞാനത് പിടിച്ചിനി, നിങ്ങളത് ശരിക്ക് കാണുന്നില്ല കാണുന്നില്ല എന്നല്ലേ പറയുന്നേ. ഞാൻ പിടിച്ചിട്ടല്ലേ ഉണ്ടായിനി. നീ എന്നെ പിടിച്ചോ, അമ്മേനെ കൂട്ടിട്ട് പിടിച്ചിട്ട് എടുത്തോ. അല്ലപ്പോ അത് പോട്ട് മോനെ. അല്ല, ഇനി നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യില്ല വിജോട്ടാ. നമുക്ക് ഇപ്പൊ വീഡിയോ എടുക്കാലോ. അനുവോട് വീഡിയോ എടുക്കാൻ പറയുമ്പോ അനുവിന്റെ കാല് ഞാൻ പിടിക്കണം, അങ്കീരെ പിടിക്കുമ്പോ അങ്കീരെ കാല് ഞാൻ പിടിക്കണം. രാവിലെ വീഡിയോ എടുക്കാൻ തുടങ്ങുന്ന മുല്ല നിങ്ങളെ കാല് ഞാൻ പിടിക്കണം. ഒന്ന് പാപ്പ സമയ ചായട്ടാ, നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ല, നമ്മളെ വീട്ടിലെ പണിയെല്ലാം ഒരുക്കിട്ട് നമ്മൾ വരണ്ടേ. പണിയില്ലാന്നല്ല, നമ്മളൊരു കാര്യം ചെയ്യൂലേ, ആത്മാർത്ഥമായിട്ട് ചെയ്യണത്. നമ്മള് അതുകൊണ്ടല്ലേ വിജോട്ടാ നിങ്ങള് വിളിക്കുമ്പോ വേഗം വരുന്ന് അല്ലേ. നമ്മള് പണിയെല്ലാം എല്ലാ വീട്ടിലും ഇതുപോലെ നിക്കോ ആരെങ്കിലും. നീ ഇതൊന്നല്ലല്ലോ നേരത്തെ പറഞ്ഞു. നീ എന്നാ പറഞ്ഞ, ആർക്ക് ഐലാൻഡ് നീ പോയതല്ലേ, ഞാൻ ഐലാൻഡ് പോയതല്ലേ. അത് നിങ്ങളൊന്ന് ചൂടാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. നിങ്ങൾ ഇങ്ങനെ കാര്യമാക്കും ഞാൻ വിചാരിച്ചിട്ടില്ല. ചൂടേന്നല്ല, അത് എനിക്ക് നമ്മൾ വെച്ച് കാര്യം ചെയ്യുമ്പോൾ കുറച്ചല്ല, നമ്മൾ ഒപ്പരുള്ളവര് ഒരു ആത്മാർത്ഥ കാണിച്ചിട്ടില്ലേ.
അല്ല ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യലപ്പാ തമാശ എനിക്ക് തമാശ നീ കുട്ടിയെ കൊണ്ട് പറയട്ടെ നീ ഒഴിവാക്കട്ടെ ഞാൻ ചെയ്യുന്നില്ല ഞാൻ എല്ലായിടത്തും ഡിലീറ്റ് ആക്കണേ ഏ അങ്ങനൊന്നും പറയല്ലപ്പ വിജുവാട്ടാ നമ്മള് ഈ ഒരു പ്രാവശ്യം ഇതൊക്കെ നമ്മള് ക്ഷമിക്കും ഒരിക്കൽ ഒരു തെറ്റ് പറ്റുമ്പോഴൊക്കെ ഇങ്ങനെയെല്ലാം പറഞ്ഞാലോ എന്റെ അമ്മയെ അമ്മയോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മേ ഞാൻ ഒരു തെറ്റാങ്ങ് ഞാൻ വിടാമേ അത് പോട്ട് നിങ്ങൾ തെറ്റിയാലും പോട്ട് ഇന്ന് മത്സരം നിങ്ങൾ രണ്ടാളും രാവിലത്തെ രണ്ടാളും മത്സരിക്കുമെന്ന് തെറ്റിക്കാൻ വേണ്ടി ഒരു തെറ്റിക്കാൻ വേണ്ടി മത്സരം നടത്തും ഒരു ഡയലോഗും നിങ്ങൾ അപ്പുറം ഇപ്പുറവും ചിരികളി ഞാൻ സീരിയസായിട്ട് പറഞ്ഞ ഡയലോഗ് നിങ്ങൾക്ക് ചിരികളി നിങ്ങളെ ചിരി നിൽക്കാൻ വേണ്ടി 5 മിനിറ്റാണ് ഞാൻ ഇങ്ങനെ ഫോണും പിടിച്ച് നിൽക്കുന്നത് 5 മിനിറ്റ് നമ്മള് അങ്ങനെ ആക്കിന് നമ്മള് ശരിയാണ് അങ്ങനെ ചെയ്യാറായിരുന്നു ഇനി നമ്മള് ചെയ്യുന്നില്ല തെറ്റുപറ്റിപ്പോയി ഞാനും അമ്മയും കൂടി പിടിച്ച് കൊണ്ടുപോയി നിങ്ങള് ഇനിയിപ്പൊ അത് വിട്ടുകളപ്പോ നമുക്ക് ഇനി വീഡിയോ അഭിനയിക്കാല്ലേ നിന്റെ ഈ തനക്ക് തമാശ എനിക്ക് തോന്നി തമാശ തോന്നില്ല എനിക്ക് പ്രഷർ വരുന്നുണ്ട് നീ ഞാൻ നേരത്തെ പറഞ്ഞല്ല ഇപ്പം പറയുന്നു നേരത്തെ നീ അല്ല പറഞ്ഞ ഞാൻ അഭിനയിക്കുന്നില്ല അഭിനയിക്കൂല സിനിമ അടിവർക്കൊരു ഇത്ര ഇല്ല ഡിമാൻഡ് ഇല്ലല്ലോ അതെ അവര് പൈസ കൊടുത്തിട്ടല്ലേ അഭിനയിക്കുന്നത് പൈസ തരേനു 2500 വെച്ച് തരേനു അല്ലപ്പൊ ഞാനിപ്പൊ നിങ്ങൾ പൈസ തരണോ പറഞ്ഞിട്ട് ഒന്നല്ല പറഞ്ഞു നീ നിങ്ങൾ ആ മൈൻഡ് വിട്ടേ നമ്മള് ഇനി അങ്ങനെ നടക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് അറിയാം അവരിങ്ങനെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ വീണ്ടാണ്ട വന്ന വിടും ഓരോരാളും അപ്പൊ അവര് ഒപ്പരുള്ളവരുണ്ടല്ലോ അവർക്കൊന്നും ജസ്റ്റ് നിക്കുവോ ഒന്നിങ്ങനെ നിക്കുവോ അഭിനയിച്ചു കൊടുക്കുക മാത്രമേ വേണ്ടൂ അതിന് അവരെന്നെ ചെയ്യാറേ വലിയ ജാട ഒന്നും അഭിനയിക്കാൻ കൂടി ബാക്കിയുള്ള സ്ക്രിപ്റ്റ് എഴുതി ക്യാമറ സെറ്റാക്കി അത് എഡിറ്റ് ചെയ്ത് മണിക്കൂറുകളിൽ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നിട്ട് കിട്ടുന്ന കംപ്ലീറ്റ് ഇതും എല്ലാം അവർക്ക് പോയിക്കോട്ടി അഭിനയിക്കുന്നവർക്ക് പോയിക്കോട്ട് എന്നാലും ചെയ്യുന്ന ആളോട് ഈ അഭിനയിക്കുന്ന ഒരു 5% കൂറ് വളർത്തിക്കൂടെ നമ്മള് ചെയ്യുന്നില്ല നിങ്ങളോട് കൂറുണ്ട് അല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയും നിങ്ങളോട് അങ്ങനെ ആക്കി പോയി ശരി ഇനി നമ്മള് ക്ഷമിച്ചൂടെ അമ്മ ഇതുവരെ അമ്മ ഒരു വല്യ പേജ് ഡയലോഗ് പറയുന്ന അമ്മയാണ് ഇന്ന് ഒരു കുഞ്ഞു ഡയലോഗ് പറയാൻ വേണ്ടി ഒരു മണിക്കൂർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്റെ പ്രശ്നത്തെ പഠിപ്പിക്കണ്ടേ ഹലോ ഫ്രണ്ട്സ് ഇന്ന് വിജോട്ടനെ ഫ്രാങ്ക് ചെയ്തിരിക്കുകയാണ് വിജോട്ടൻ നല്ല ഫ്രാങ്ക് ആയിട്ടുണ്ട് നിങ്ങളൊന്ന് ചിരിക്കപ്പാ ആയിക്കോട്ടെ നമ്മള് നമ്മളല്ലേ നിങ്ങൾ നമ്മളെ മുഖം നോക്കാണ്ട് സംസാരിക്കുമ്പോ നമ്മക്കൊരു എന്നാ പറയണ്ടേ ഒന്ന് ചിരിക്കപ്പാ അത് വീഡിയോ അല്ലേ പോയത് നിങ്ങളെ ഈ ദേഷ്യത്തിന്റെ ഒരു ഇരിപ്പെല്ലാം കണ്ടപ്പോ നമുക്ക് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ തോന്നി അപ്ലോഡ് ചെയ്തൂടെ അമ്മ എന്തൊക്കെ ഉണ്ട് പറഞ്ഞു കൊടുക്കൂ നിങ്ങളെ മോനോട് ചിരിക്കൂ ഒന്ന് ചിരിക്കപ്പോ ചിരിക്ക് അതെ നമ്മളില്ലേ വീഡിയോ വേണോ വേണോ പറഞ്ഞിട്ടാ തെറ്റിച്ചിന് കണ്ടില്ലേ ഫ്രണ്ട്സ് ബിജുവാട്ടന്റെ ഈ മുഖം ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ എന്നാ ശരി മൊത്തത്തിലൊരു ചമ്മി അവസ്ഥയാണ് എന്താ വെച്ചാല് എന്തായാലും ഞാനിത് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു നേരെ ദേശത്ത് ഇരുന്നാണ് പക്ഷെ ഇവർ ആദ്യത്തെ ആ ഒരു ഇന്റർവെല്ലാം ചെയ്തിട്ടാണ് നമുക്ക് ഭയങ്കര ഒരു അതുപോലെ ഒരു ബഹുമാനം തോന്നി എന്താ വെച്ചാല് ആ തന്നെ അമ്മ പറഞ്ഞത് നിന്നെപ്പോ ദേഷ്യം നമുക്കും വരും പക്ഷെ ഇന്ന് അമ്മയും ഇവളും ചെയ്തത് ഭയങ്കര നീതിയാടാന്ന് ആരും വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്താ വെച്ചാൽ നമ്മളത് ഒരു പ്ലാൻ ആക്കി അതിന്റെ എല്ലാ സ്ക്രിപ്റ്റും എല്ലാം നമ്മൾ മൈനിലിട്ട് അതിന്റെ ഇത് ഫ്രെയിമൊക്കെ പിടിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചുകൊടുക്കുമ്പോല്ലേ അവർ കലയോടുള്ള ഒരു ഇതാണെന്ന് ഞാൻ പറയൂ എന്നെ പഠിച്ചോണ്ട് പറയുന്നതല്ല ആയിരിക്കും പക്ഷെ അത് ഇങ്ങനെ ചെയ്യാറ് അതൊക്കെ അത് വിട്ട്
ഫ്രാങ്ക് എനിക്കൊരു അഹങ്കാരം ഉണ്ട്. എനിക്ക് ഇവരെ മാത്രമേ എനിക്ക് പറ്റിക്കാൻ കഴിയൂ, ഇവരെ എന്നും പറ്റിക്കാം എന്നും പറ്റിക്കാം എന്നും പറ്റിക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഞാൻ കുറെ പ്രാങ്ക് വീഡിയോ എല്ലാം കണ്ടെത്തി. പക്ഷെ അനക്കിട്ടിട്ട് ഇങ്ങനെ ഒരു പണി ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് വിളി ചിരിക്കുന്നുണ്ടായിരുന്നു, അമ്മിയെല്ലാം ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായി. ഞാൻ വിചാരിച്ചത് ഇവക്ക് കുറെ നാളായിട്ട് വീഡിയോ ചെയ്യാത്തത് കൊണ്ട് വന്നപാട് ഇങ്ങനെ ചെയ്യാനുള്ളൊരു ചമ്മലം ഉണ്ടായിരുന്നത്. ഈ ഞാനും കുറച്ച് സംശയിക്കുന്നുണ്ട്, കാരണം അമ്മ ഒരു ഡയലോഗ് ഒരു കാര്യം പറഞ്ഞാൽ അമ്മ ഒറ്റൊരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഫുള്ളായിട്ട് അമ്മ ഒറ്റക്ക് പറയുന്ന അമ്മയാണ് ഇത് തെറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതെന്താ അതിശയം നമുക്ക് മനസ്സിലാകുന്നില്ല, തെറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ എനിക്ക് ഇപ്പം മനസ്സിലായത്. ആ വീട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ തന്നെ വെച്ചിട്ടുള്ളത് തുടങ്ങിയില്ല, ഇവരെ രണ്ടാളും മത്സരിച്ചിട്ട്. അതുകൊണ്ട് പിന്നെ എന്തായാലും വീഡിയോ ഇന്ന് എന്തായാലും ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവരെ അവർ ഇവർ ചെയ്ത് അതിനെ ഞാൻ അംഗീകരിക്കുന്നത്. ഞാൻ ഇപ്പത് എൻജോയ് ചെയ്യുന്നു. നേരത്തെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വന്നിന്. ഇനി ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ പ്രഷർ ഉറക്കാൻ വേണ്ടി നോക്കാം. പക്ഷെ ഇതെങ്ങനെ ചെയ്ത് ആരാലും പ്രഷറായി പോകും, ഒരു പറ്റി തരില്ല. അമ്മ എന്താണ് നിങ്ങള് സക്സസ് ആയിട്ടുണ്ട് നിങ്ങളെ, എന്നാലും അമ്മ നിങ്ങളെ ഞാൻ വിചാരിച്ചിട്ടില്ല. ഇവളെ വിടും, ഞാനും എന്റെ മോളു ഒന്ന് നിന്നെ അങ്ങനെ പറ്റിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ചെയ്തതാണ്. എന്നാലും ഇഞ്ചാതി പറ്റിക്കൽ സ്വപ്നങ്ങളിൽ മാത്രം എന്താ കഴിഞ്ഞ കുറയുന്നില്ല വെച്ച് ഞാൻ പറഞ്ഞു കട്ടിയ. നിങ്ങളെ എപ്പോഴും നമ്മളെ ഇങ്ങനെ പറ്റിക്കലല്ലേ, ഇന്ന് നിങ്ങളെ പറ്റിക്കാന്ന് നമ്മൾ വിചാരിച്ചു. ഓക്കെ അപ്പൊ ശരി, ഇതിന്റെ പണി എട്ടിന്റെ പണി സ്വാമിയുള്ള ഞാൻ തിരിച്ചു കൊടുത്തോളും. ആ വീഡിയോ വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാം ഈ ചതിന്റെ പിറകിലെ ഇത്. തീർച്ചയായിട്ടും നമുക്ക് ആ വീഡിയോയിൽ നമ്മൾ എട്ടിന്റെ പണി രണ്ടാക്കും കൊടുത്തിട്ട് അതും നമുക്ക് ഞാൻ അന്നേരം പറയും നിങ്ങൾ അന്ന് എനിക്ക് തന്ന പണിയാണിത്. ഓക്കെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെ കുറച്ച് പണികൾ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും എല്ലാവരും ഫ്രെയിമിൽ വന്നിട്ടുണ്ട്, അമ്മക്കാരൊക്കെ എല്ലാവരും ഫ്രെയിമിൽ വന്നിട്ടുണ്ട്. അപ്പൊ ബൈ.